പാളി ഓ പണിപ്പാളിയിലെ എല്ലാവരും നമ്മളോടാണ് ഇവന്മാര്, എല്ലാവരും നമ്മളോടാണ് ഇവന്മാര്. ചാനൽ ഇറ്റ്സ് നജുസ് ഗെയിമിംഗ്. അപ്പൊ നമ്മളൊന്നും ഒരു കിട്ടിക്കാച്ചി കാർ ഇമ്പോസിബിൾ മെക്ക സ്റ്റണ്ട് ഗെയിമായിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഗെയിം എന്ന് പറയുന്നത് ഒരു കിട്ടിക്കാച്ചി കിഡിലോസ് ഗെയിമാണ്. ഓക്കെ, ഗെയിമിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആൻഡ് ചാനൽ സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക. നമുക്ക് നേരെ വീട്ടിലേക്ക് കടക്കാം. അപ്പൊ അപ്പം നമ്മളിപ്പോൾ സെലക്ട് ചെയ്യുന്നത് ഈ ലംബോർഗിനി എക്സ്ട്രീം കാർ എന്നാണ്. ഓക്കെ ഓക്കെ, അപ്പം നമ്മൾ ഈ ലംബോർഗിനിയാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. സോ നമുക്കിത് എങ്ങനെ കളിക്കേണ്ടതെന്നൊക്കെ ഒരു പറയും. മെഗ ഓരോരോ സ്റ്റണ്ടുകളാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മളിന്ന് മൂന്ന് റേസിംഗ് ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് പ്ലേ എന്ന് നമ്മൾ കൊടുക്കുക. ആൻഡ് നമ്മളത് അത്യാവശ്യം ഡിഫിക്കൾട്ടാണെന്ന് തോന്നുന്നു. ഓക്കെ, ഞങ്ങൾക്ക് വളഞ്ഞൊക്കെ കൊടുക്കണം. മൂന്ന് റേസിംഗ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യത്തെ റേസാണ് ചെയ്യുന്നത്. ഓക്കെ, ഗെയിമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആൻഡ് അത് ഫ്രീ ആയിട്ടുള്ള ഒരു ഗെയിമാണ്. ആൻഡ് അതെങ്ങനെ ഹാക്ക് ചെയ്തെന്നുള്ളൊരു വീഡിയോയും വരുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റത്തെ ലെവലിൽ നിങ്ങൾ വിചാരിക്കും ഇതാണോ ഗെയിം, ഇങ്ങനെയാണോ ഗെയിം നിങ്ങൾ വിചാരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഗെയിം എന്ന് പറഞ്ഞാൽ കുറേ അടിപൊളി മെഗ സ്റ്റണ്ടുകളുള്ള ഒരു ഗെയിമാണ്. അപ്പോൾ ലെവൽ 2 ഒക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ തന്നെ സ്വരൂപം മനസ്സിലാവും, എങ്ങനെയാണ് ഈ ഗെയിമിൻ്റെ ഒരു പവർ എന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്ത് ചെയ്യുക. ഓക്കെ, അപ്പോൾ സ്കിപ്പ് ഫയർ വർക്കുന്നുണ്ട്, കാരണം നമ്മൾ ജയിച്ചത് കൊണ്ട് അവിടെ ഇങ്ങനെ വിളക്കപ്പൊടി പൊട്ടുന്നുണ്ട്. ഓക്കെ, നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ലെവൽ 1 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആൻഡ് 38 സെക്കൻഡിനുള്ളിലാണ് നമ്മളത് ചെയ്തിട്ടുള്ളത്. ആൻഡ് നമുക്ക് കുറേ ഗെയിംസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിലെ പ്രോബ്ലം എന്ന് പറയുന്നത് കുറച്ച് തോനെ എയ്ഡ്സ് വരുന്നുണ്ട്. ഓക്കെ, അത് നമുക്ക് കുറച്ച് ഡിസ്റ്റർബായി തോന്നി. ഓക്കെ ഓക്കെ, പിന്നെ ലെവൽ 2 അത്യാവശ്യം ഡിഫിക്കൾട്ടാണ്. ഓക്കെ, പണിപ്പാളി ഓ പണിപ്പാളിയിലോ ഗൈസ്. ഓക്കെ ഓക്കെ, അങ്ങനെ പണി പാളിയൊക്കെ നമ്മൾ യൂസ് ഡാമൻ്റ് കൊടുക്കുകയാണ്, കാരണം നമ്മുടെ ഹാക്കാണ്. അതുകൊണ്ട് നമ്മൾ വീണ്ടും റീസെറ്റ് ആയിട്ടില്ല. നമ്മൾ ഫസ്റ്റ് മുതൽ അല്ല, നമ്മൾ ആ വീണ്ടെടുത്ത് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ആൻഡ് നമ്മളിങ്ങനെ സൂക്ഷിക്കണം. ഓക്കെ, അതിനുശേഷം നമുക്ക് വണ്ടിയും കൊണ്ട് മുമ്പോട്ട് പോവാം. ഓക്കെ, മുമ്പോട്ട് പോളേ. ഓക്കെ ഓക്കെ, സീനില്ല സീനില്ല, എല്ലാവരും നമ്മളോടാണോ ഇവന്മാരെ കളി. ഓക്കെ, വീണ്ടും വീണ്ടും പിന്നെ യൂസ് ഡയമൻഡ്സ് കൊടുക്കുകയാണ്. ലെവൽ 2 അത്യാവശ്യം ഡിഫിക്കൾട്ടാണ്. ഓക്കെ, നമുക്കിനി ഇത് കടക്കണം. വളരെ ഡിഫിക്കൾട്ട് പിടിച്ച ഓരോരോ കാര്യങ്ങൾ ഇവന്മാർ നമ്മുടെ തലയിൽ കെട്ടി വെച്ചേക്കുകയാണോ? ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ലെവലും കഴിഞ്ഞു. ആൻഡ് ഇനി നമ്മുടെ ലാസ്റ്റ് ലെവലായിട്ടുള്ള 3rd ലെവൽ. ഇതിൽ കുറേ ലെവൽസ് ഉണ്ട്, പക്ഷേ നമ്മൾ 3 ലെവൽ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിനി 3rd ലെവലിലേക്ക് പോയാലോ? ഓക്കെ, അപ്പോൾ നമുക്ക് കുറേ ഗെയിംസ് കിട്ടുന്നുണ്ട്, പക്ഷെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് നെക്സ്റ്റ് കൊടുത്ത് 3rd മിഷനിലേക്ക് കിടക്കാം. ഓക്കെ, 3rd മിഷൻ. ഓക്കെ, ഗെയിംസ് കിട്ടുന്നുണ്ട്. ഓക്കെ, പൊസിഷൻ. ഓക്കെ, ഒരുപാട് ചെക്ക് പോയിൻറ്റുകൾ ഉണ്ട് കേട്ടോ അവിടെ, അതുകൊണ്ട് നമുക്ക് അത്ര സമയം തോന്നുന്നില്ല. 2nd ലെവലിൻ്റെ അത്ര പോലും 3rd ലെവലിൽ പോകുന്നില്ലല്ലോ, ഇതൊന്നും തോന്നുന്നു കൈസ്. എന്താണ് മാഗ്മ ബ്ലോക്ക് എന്താണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അവിടെ. ഓക്കെ, നമ്മൾ വീണ്ടും പണിപാളി കിടക്കുകയാണ്. ഓക്കെ, ഇവിടെ അമ്പൊക്കെ ഉണ്ട് കേട്ടോ. ഓ, ഇത് അത്യാവശ്യം ഡിഫിക്കൾട്ടൊന്നും അല്ല, അത് ഭയങ്കര സിമ്പിളി ആയിട്ടുള്ളൊരു പരിപാടി തന്നെ ആയിരുന്നു. സോ എന്താ പറയുക, അപ്പം നമ്മളുടെ ഗെയിം പ്ലേ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ പിന്നെ എല്ലാവരോട് പറയാനുള്ളത് ചാനൽ സബ് ചെയ്യാനുള്ള കാര്യം, ആൻഡ് എൻ്റെ ബ്രദറിൻ്റെ എൻ്റെ സിസ്റ്ററിൻ്റെ ചാനൽ, ആൻഡ് എൻ്റെ ഫ്രണ്ടിൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ, എല്ലാവരും ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആൻഡ് പിന്നെ ചാനൽ സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക. ആൻഡ് നമ്മൾ ഇവിടെ ചൂടെ വെച്ച് അതിൻ്റെ ചെയ്യാൻ പോവുകയാണ്. ബൈ.